വെറുമൊരു മോഷ്ടാവായ എന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ? നെടുമുടി വേണു അവതരിപ്പിച്ച കാവാലം നാരായണ പണിക്കരുടെ കവിത ലോകപ്രസിദ്ധമാണ്. ഇന്നലെ ഫ്രാൻസിസ് ജോർജിൻ്റെ മകൻ്റെ മൗറീഷ്യസ് ബാങ്കിലെ അക്കൗണ്ടിനെ പറ്റി വാർത്ത വന്നപ്പോൾ ജോസഫ് ഗ്രൂപ്പിലെ ഒരു നേതാവ് ഞങ്ങളോട് പങ്കുവച്ചത് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പണം കണ്ടെത്താൻ തുടങ്ങിയ ബാങ്ക് അക്കൗണ്ടാണെന്നാണ്. അതിനെ ഇത്രമാത്രം പൊക്കിക്കാണിക്കാൻ എന്താണുള്ളതെന്ന് ആ ചോദ്യം വളരെ പ്രസക്തമാണ്. സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിന് പണം മുടക്കാൻ നമ്മുടെ അമ്മായിയുടെ മക്കളാരും മൗറീഷ്യസിൽ പണവുമായി ഇരിപ്പില്ലല്ലോ, ഉണ്ടോ? മൗറീഷ്യസ് പണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിന്നിരുന്ന ഒരു ആഫ്രിക്കൻ രാജ്യമായിരുന്നു. അന്യരാജ്യങ്ങളിലെ കള്ളപ്പണം കൊണ്ടുവന്ന് അത് ഔദ്യോഗികമാക്കി, അതായത് വെള്ളപ്പണമാക്കി കൊണ്ടുപോകുന്നതിന് ഒരു ചെറിയ തുക ഫീസായി ഈടാക്കാൻ തുടങ്ങിയതോടെയാണ് മൗറീഷ്യസ് വളർന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ നിന്നും കൊടുത്തുവിടുന്ന പണം തന്നെ വെളുപ്പിച്ച് തിരിച്ചയക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അതുമാത്രമേ പരാതിക്കാരനായ മൈക്കിൾ വർഗീസ് പരാതിയിൽ സംശയം ഉന്നയിച്ചിട്ടുള്ളൂ. നാട്ടിൽ വസ്തു മേടിക്കുന്നവരൊക്കെ സ്റ്റാമ്പ് ഡ്യൂട്ടി വെട്ടിക്കാറുണ്ട്, അതുതന്നെയല്ലേ ഇവിടെയും നടന്നിട്ടുള്ളതെന്നാണ് മറ്റൊരു വാദം. സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന തുക ആധാരത്തിൽ കാണിച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നവരുമുണ്ട്. ഗൈഡ് ലൈൻ വാല്യൂ എന്നത് ആ തുകയിൽ കുറവ് ആധാരങ്ങളിൽ കാണിക്കരുതെന്ന് മാത്രമാണ് നിർദ്ദേശിക്കുന്നത്. സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന തുകയിൽ കൂടുതൽ എഴുതിയാൽ സർക്കാർ പിടിച്ച് ജയിലിലൊന്നും ഇടുകയില്ല. ചുമ്മാ അങ്ങ് കാണിച്ചേക്കണം. മുടക്കു മുതൽ എഴുതാൻ മടിക്കുന്നത് കള്ളപ്പണ ഇടപാടിന് വേണ്ടിയാണെന്നതാണ് വസ്തുത. അതാണ് യാഥാർത്ഥ്യം. ഇവിടെ ജനങ്ങൾക്കൊരു മാതൃകയാകേണ്ട ഒരു പൊതുപ്രവർത്തകനാണിത് ചെയ്തിരിക്കുന്നത്. പൊതുജനം തെറ്റ് ചെയ്യുമ്പോൾ ചൂണ്ടിക്കാണിച്ച് നേർവഴിക്ക് നയിക്കേണ്ടയാളാണിത് ഈ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അതിൻ്റെ ഗൗരവം എടുത്തു കാണിക്കുന്നതും. എംബ്രാൻ അല്പം കട്ടു പുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും, നമ്പ്യാരുടെ വാചകമാണ്. ഭാര്യയുടെ പേരിലുള്ള വസ്തുവിൻ്റെ വിഷയം അത് പരിശോധിച്ചാൽ ഇവർക്കാർക്കും വിദ്യാഭ്യാസമില്ലേ എന്ന് തോന്നിപ്പോകും. കാരണം സ്വത്ത് പാരമ്പര്യമായി കിട്ടിയതെന്ന് പറയണമെങ്കിൽ പിതൃസ്വത്ത് തന്നെ ലഭിക്കണം. ഇവിടെ സംഭവിച്ചത് മറ്റൊന്നാണ്. കെ എം ജോർജിന് 3 ആൺമക്കളും 2 പെൺമക്കളുമാണുള്ളത്. അതിൽ അവിവാഹിതനായിരുന്ന ജോർജ് കുട്ടി എന്ന മകൻ മരിച്ചപ്പോൾ ബാക്കി 4 മക്കളും കൂടി അവകാശികളെന്ന നിലയിൽ ഭാഗപത്രം തയ്യാറാക്കി. അതിന് പ്രകാരം ഫ്രാൻസിസ് ജോർജിന് ലഭിച്ച ഭൂമി പിന്നീട് ഭാര്യയ്ക്ക് ഇഷ്ടദാനം നൽകി. ഇഷ്ടദാനം എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റാണ്, പാരമ്പര്യമല്ല. ഓരോ പ്രവൃത്തിക്കും ഓരോ പേരുണ്ട്. അത് മാറി ഉപയോഗിച്ചപ്പോൾ പറ്റിയ അബദ്ധമാണ്. അത് തുറന്നു പറഞ്ഞാൽ തീരുന്ന വിഷയമേ ഉള്ളൂ. അപ്പോഴും മൗറീഷ്യസ് ബാങ്കുമായി ബന്ധപ്പെട്ട പുകമറ അങ്ങനെ തന്നെ നിൽക്കുന്നു. കൊട്ടാരം വാങ്ങിയതിൽ നടന്ന നികുതി വെട്ടിപ്പും വിശദീകരണവുമില്ലാതെ നിൽക്കുന്നു. അത് തുറന്നു പറഞ്ഞ മൈക്കിളിനെ തപ്പി നടന്നിട്ടോ അത് വാർത്തയാക്കുന്ന മാധ്യമപ്രവർത്തകരെ പാർട്ടിക്കാരെ കൊണ്ട് കണ്ണുപൊട്ടുന്ന ചീത്ത വിളിപ്പിച്ചിട്ടോ കാര്യമില്ല. കാരണം നിങ്ങളുടെ ഇമാതിരി കഴപ്പാണ് ഞങ്ങളെപ്പോലുള്ളവരുടെ പിഴപ്പ്. അതുകൊണ്ടാണ് കാവാലം നാരായണ പണിക്കർ പറഞ്ഞിരിക്കുന്നത് വെറുമൊരു മോഷ്ടാവായ എന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ, കള്ളനെന്ന് വിളിച്ചില്ലേ. അപ്പോൾ കോഴിയെ മോഷ്ടിച്ചതോ? എനിക്ക് വിശപ്പോളെ പൊരിച്ചു തിന്നാനായിരുന്നു, നെടുമുടി ഈണത്തിൽ പറയുന്നു. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അതിന് അത് ചൂണ്ടിക്കാണിക്കുന്നവരുടെ മേലിൽ കുതിര കയറിയിട്ട് കാര്യമില്ല.